വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ്ഡലി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റവ ഇഡ്ഡലി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറയാനുള്ള കാരണം നമുക്കിത് ആട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എപ്പോഴാണോ തയ്യാറാക്കേണ്ടത് അതിനൊരു അരമണിക്കൂറിന് മുമ്പ് മാവ് മിക്സ് ചെയ്ത് വെച്ചാൽ ഉടനെ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ റവ ഇഡ്ഡലി. നമുക്ക് വേറെ എന്തെങ്കിലും തിരക്കുകൾ ഉള്ളപ്പോഴോ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി ഈ റവ ഇഡ്ഡലി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണയെക്കാളും സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണ ആയിരിക്കും നല്ലത്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പൊ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് ചെറുതായി റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് എന്നിവ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരുപാട് നിറം മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ലൈറ്റായിട്ട് ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയുടെ അളവിനാണ് ഞാനിത് തയ്യാറാക്കുന്നത്. റവയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. റവയ്ക്ക് ഒരു നല്ല ഒരു വറുത്ത ഒരു മണം വരുന്നതുവരെ ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണിലും കുറവായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇതിൽ കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടം കാണത്തില്ല, അവർ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ നന്നായിട്ട് വറുത്ത് കിട്ടുകയും വേണം, നല്ലൊരു ഫ്ലേവർ വരും. അതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം നല്ലൊരു മണം വന്നതിന് ശേഷമാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് ഷ്രെഡ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് റൂം ടെമ്പറേച്ചർ ആകുന്ന വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ റവ ഇഡ്ഡലിക്കുള്ള കൂട്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ 1/2 കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത ചെറിയ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അധികം ലൂസായിട്ടില്ലാത്ത നല്ല കട്ട തൈര് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്മൂത്ത് ആക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വെള്ളമാണ്, ചൂടുവെള്ളമല്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി അളവ് കൂടി പോരുത്, ഈ ഒരു അളവ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. റവ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. റവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് കുറവായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കൂട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഫ്രീസറിൽ 1/2 മണിക്കൂർ എടുത്തു വയ്ക്കുക. കൃത്യം 1/2 മണിക്കൂർ തന്നെ എടുത്തു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഈ നമ്മളിത് ഫ്രീസറിൽ വയ്ക്കുന്നതുകൊണ്ട് ഈ മാവ് ഒരുപാട് പുളിച്ചു പോകത്തുമില്ല, എന്നാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇഡ്ഡലി നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിൽ തന്നെ 1/2 മണിക്കൂർ അടച്ചു വെച്ച് സൂക്ഷിക്കുക. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം.
ഏകദേശം അര മണിക്കൂർ ആയിട്ടുണ്ട് റവ ഇഡ്ഡലിക്കുള്ള കൂട്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പം ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് എല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് കിട്ടണം അപ്പം ഈ വെള്ളം എന്ന് പറയുന്നത് കറക്റ്റ് അളവാണ് ഇതിലും കൂടുതലായിട്ട് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇഡ്ഡലി പരന്നു പോകും നല്ല ആ ഒരു ഷേപ്പിന് കിട്ടത്തില്ല വെള്ളം കുറവാണെങ്കിലും ഇഡ്ഡലി ഹാർഡായി പോകും അങ്ങനെ നമുക്ക് ഉദ്ദേശ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഇഡ്ഡലി തട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഡ്ഡലി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലിയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിക്കുമ്പം ഈ ഒരു ടെക്സ്റ്ററിലായിരിക്കണം ഇങ്ങനെ ഒഴുകി പോകരുത് അങ്ങനെ തന്നെ അതിലങ്ങനെ ഇരിക്കുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ എല്ലാ കുഴിയിലും നമുക്ക് ഫില്ല് ചെയ്യാം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇഡ്ഡലിയുടെ കൂട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 3.5 കപ്പോളം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയാണെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെള്ളം കയറിയിട്ട് നമ്മുടെ ഇഡ്ഡലി മൊത്തത്തിൽ ഒരു സോഗി ആയി പോകും അപ്പം അതിനു വേണ്ടിയിട്ടാണ് കൃത്യ അളന്ന് ഒരു 3.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇഡ്ഡലി എടുത്ത് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 8 to 10 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കണം പിന്നെ വെള്ളത്തിന്റെ അളവ് പറഞ്ഞത് ഏകദേശം ഈ ഒരു അളവിലുള്ള ഇഡ്ഡലി പാത്രത്തിന്റെയാണ് ഒരുപാട് വലുതാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു 1/4 ഭാഗത്തു നിന്നും കുറച്ച് കൂടുതൽ മാത്രം വെള്ളം ഒഴിച്ചു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു സ്പൂണോ കത്തിയോ വല്ലതും ഉപയോഗിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ട് ഒന്ന് താഴെ എടുത്തു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം ഇഡ്ഡലി ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കാം അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇഡ്ഡലി തയ്യാറായി കിട്ടിയിട്ടുണ്ട് കുറച്ചൊന്ന് പൊങ്ങി ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കിട്ടാനുള്ളത് ഇതിന്റെ വെള്ളം കൂടിപ്പോയാണെങ്കിൽ നമുക്കിത് നല്ല ഫ്ലാറ്റ് ആയി പോകും അപ്പൊ ഈ ഒരു ടെക്സ്റ്ററിലാണ് നമ്മുടെ ഇഡ്ഡലി കിട്ടുന്നത് അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് റവ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അളവിൽ ഒട്ടും വ്യത്യാസം വരുത്താതെ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇന്ന് ഇതിന്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് നമുക്ക് സാധാരണ ഹോട്ടലുകളിൽ കിട്ടുന്ന വൈറ്റ് കോക്കനട്ട് ചട്നിയും ടിഫിൻ സാമ്പാറും പിന്നെ കാര ചട്നിയാണ് കാര ചട്നി നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് വളരെ കുറച്ച് മാത്രം സെർവ് ചെയ്യുക ഈ മൂന്നും ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം വെച്ച് നമുക്ക് നന്നായിട്ട് ഈ റവ ഇഡ്ഡലി കഴിക്കാൻ പറ്റുന്നതാണ് ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ